ക്രിസ്തുവിനെ ഒത്തിരി പ്രണയിച്ച അജ്ന, ക്രിസ്തുവിൻ്റെ മാത്രം എന്ന് അഭിമാനിച്ച, സ്വന്തമെന്ന് കരുതിയ അജ്ന, സ്വന്തമായി ജീവിച്ച അജ്ന, ഞങ്ങളുടെയും ഒരു എൻ്റെയും അജ്നയായിരുന്നു എന്ന് പറയുന്നതിന് ഒത്തിരി സന്തോഷിക്കുന്നു. ജീസസ് യൂത്ത് കുടുംബം ഈ ഒരു കാലഘട്ടത്തിൽ അജ്നയോടൊപ്പം സന്തോഷിക്കുന്നുണ്ട്. 2010 മുതലുള്ളൊരു യാത്ര, ഒരു വിശ്വാസ പ്രാർത്ഥന പ്രേക്ഷിത യാത്ര, ഒത്തിരി ജീസസ് മക്കൾ അജ്നയോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മകൾ പുറകിലേക്ക് പോകുമ്പോൾ, സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു 2010-12 വർഷങ്ങളിൽ അജ്ന പഠിക്കുമ്പോൾ, അജ്ന എന്നെ കണ്ടു കാണണം. പവർ ടീൻസ് എന്ന ഒരു യൂത്ത് റിട്രീറ്റിൽ ആടിയും പാടിയും ക്രിസ്തുവിൻ്റെ കൂടെ ആഘോഷിച്ച 2-3 ദിവസങ്ങൾ. പിന്നീട് ഓർമ്മ വരുന്നത് ടീൻസ് വർക്ക്ഷോപ്പാണ്. അതിനുശേഷം അജ്നയെ കണ്ടുമുട്ടുന്നത് SH കോളേജിലാണ്, പക്ഷേ പ്രേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട്. എൻ്റെ സന്തോഷം 2013 ഒരു നവംബർ മാസം എറണാകുളത്ത് CMC BED ഹോസ്റ്റലിൽ, അവിടുത്തെ ഒരു ഹോളിൽ കുർബാന അർപ്പിച്ച് അജ്നയെ ആദ്യമായിട്ട് ടീൻസ് ടീമിൻ്റെ, എറണാകുളം ടീൻസ് ടീമിൻ്റെ ഭാഗമായിട്ട് അനോയിൻ്റ് ചെയ്ത് ഒരു യാത്ര അയക്കുന്ന ഒരു ചിത്രം ഇപ്പോഴും മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ആദ്യ അവളുടെ യാത്ര ഒരു ടീമിൻ്റെ ഭാഗമായി. അന്ന് കുറേ സമയം ഭക്ഷണം കഴിക്കുമ്പോഴും പുറത്ത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴൊക്കെ അജ്നയോടൊപ്പം നടന്നു ഓർക്കുന്നു. വളരെ ശാന്തമായി ഒരു പൂമ്പാറ്റയെ പോലെ, ഒരു ചിത്രശലഭത്തെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടെ നടന്നു കഴിഞ്ഞ അജ്ന. പിന്നീട് അജ്ന മ്യൂസിക് ടീമിൻ്റെ കൂടെ ഒത്തിരി പേര് അജ്നയോടൊപ്പം യാത്ര ചെയ്ത് ഓർക്കുകയാണ്. റിനോയുണ്ട്, ജോബിയുണ്ട്, രജിക്കാരോട്ടുണ്ട് ആ സമയത്തെ കോർഡിനേറ്ററായ, ടീംസിലെ നിതിനുണ്ട്, ജിത്തുണ്ട്, പലര് ടീംസ് ടീമിലൊക്കെ ഒത്തിരി ഭാഗമായിട്ടുള്ള ഒത്തിരി പേര് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നീട് യു എന്ന പ്രോഗ്രാമിൽ മ്യൂസിക് ടീമിൻ്റെ ഭാഗമായിട്ട് അജ്ന ട്രെയിനിങ്ങിന് വരുന്നതും ആ യു പ്രോഗ്രാമിൻ്റെ സ്റ്റേജിൽ പാടുന്നതും ഒക്കെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ടീംസ് ടീമിൻ്റെ കൂടെയും മ്യൂസിക് ടീമിൻ്റെ കൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. പിന്നെ എവിടെയും കാണുന്നൊരു അജ്നയാണ്. ഒരു പ്രോഗ്രാമിലും അജ്ന മാറി നിന്നിട്ടില്ല, ഏത് സ്റ്റേജിലും അജ്നയുണ്ട്. വളരെ ശാന്തമായിട്ട് പൂമ്പാറ്റയെ പോലെ പാടിയും അടുക്കളയിൽ ജോലി ചെയ്തും അതിലുപരി കർത്താവിന് മുമ്പിൽ കൈകൾ വിരിച്ച് മാധ്യസ്യം വഹിക്കുന്ന ഒരു അജ്നയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ യാത്ര 2022 January 21 വരെ നീണ്ട യാത്ര. ഒരിക്കൽ പോലും അവൾ ജീസസ് കുടുംബത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അവളുടെ അവസാനത്തെ ടീം 2018 മ്യൂസിക് മിനിസ്ട്രിയാണ്. ഓൾ കേരള മ്യൂസിക് മിനിസ്ട്രി ടീമിൽ അവൾ അംഗമായപ്പോൾ അന്നും അവസാനത്തെ ടീമിനെ അനോയിൻറ്റ് ചെയ്യാനും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാനുണ്ടായിരുന്നു. ചെറിയാച്ചനോടൊപ്പം, ചെറിയാച്ചൻ ആ ടീമിൻ്റെ ഭാഗമായിരുന്നു. അവിടെ ജീസസിലെ ഏറ്റവും മനോഹരമായ അവസാനത്തെ പ്രോഗ്രാം ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൽ നടന്ന ഓൾ കേരള നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രോഗ്രാമാണ്. അവിടെ ടെസ്റ്റിമണി പറയാൻ അജ്ന വന്നിരുന്നു. ക്യാൻസറിനെ പടപൊരുതി തോപ്പിച്ചതിന് ശേഷം അവിടെയും അടുത്ത് ഇരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അജ്നയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യാൻ, മരണം വരെ യാത്ര ചെയ്യാൻ കിട്ടിയ ഭാഗത്തെയോർത്ത് ഒത്തിരി ജീസസ് കുടുംബത്തോടൊപ്പം അവളുടെ കൂടി യാത്ര ചെയ്ത ഒത്തിരി പേരോടൊപ്പം ദൈവത്തിന് നന്ദി അർപ്പിച്ച് സന്തോഷം, സ്നേഹവും ആനന്ദവും അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തുതിപ്പറിയിക്കുക, സ്തുതിച്ച് പാടാൻ, ദാവീദിനെ പോലെ ആടിപ്പാടാൻ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ മനസ്സാഗ്രഹിക്കുന്നുണ്ട്. അജ്ന അങ്ങനെയാണ് ചെയ്തത്. അജ്നെ ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ചിത്രമാണ്. ഈറ്റുനോവ് അനുഭവിച്ച പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തു രൂപപ്പെടുന്നതുവരെ ടീംസ് ടീമിൻ്റെ ഭാഗമായിട്ടും മ്യൂസിക് ടീമിൻ്റെ ഭാഗമായിട്ടും യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്നും അജ്നെ ചെയ്തിരുന്ന ഒരു കാര്യം വളരെ ശാന്തമായി
ഒത്തിരി പേര് രൂപപ്പെടുത്താൻ, ഒത്തിരി പേര് പ്രോത്സാഹിപ്പിക്കാൻ, ഒത്തിരി പേര് ഫ്രണ്ടിൽ നിർത്താൻ, അത് മ്യൂസിക്കിലാകാം, അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ലീഡർഷിപ്പ് റോളിലാകാം, അതിനെപ്പോഴും വ്യക്തിപരമായിട്ട് ആളുകളെ കാണുകയും കേൾക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഓരോ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒത്തിരി പേരെ ശിഷ്യത്വ രൂപീകരണത്തിൽ സമയം കണ്ടെത്തിയ ഒരു അജ്ഞ, ക്രിസ്തു രൂപപ്പെടുന്നതുപോലെ ഈറ്റു നോവ് അനുഭവിച്ച അത് അവസാന നിമിഷം വരെ, മരണം വരെ. ഈയൊരു ഉത്തരവാദിത്വം പലോസപ്പോസിനോട് ചേർന്ന് അവർ ചെയ്തിരുന്നു. അത് ജീസസിൻ്റെ ഒരു വലിയ വിളിയായിട്ട് ജീസസ് കാണാറുണ്ട്, എല്ലാവരെയും ഒരു മിഷണറി ആക്കി തീർക്കുക. അത് ഞങ്ങളുടെ വിളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അജ്ഞ ഏറ്റെടുത്ത് മനോഹരമായിട്ടത് ചെയ്തു. രണ്ടാമത് കാണുന്നത് എന്നും വാനം പാടിയെപ്പോലെ ദൈവത്തിന് സ്നേഹം പാട്ടുപാടി ആഘോഷിക്കാൻ, അത് ആഘോഷിച്ചിരുന്ന സ്റ്റേജുകൾ അവൾ എല്ലാ സ്റ്റേജുകളിലും അജ്ഞ ഉണ്ടായിരുന്നു. പക്ഷേ അതിമനോഹരമായിട്ട് കണ്ടിരുന്നത് സ്റ്റേജിൽ പെർഫോമൻസ് ശേഷം പള്ളിയിൽ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന അജ്ഞ, വീണ്ടും കുർബാനയിലും ആരാധനയിലും ചെറിയ കൂട്ട ഗ്രൂപ്പായിട്ട് നിന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുണ്ട് അജ്ഞ. അജ്ഞയെ കണ്ടിട്ടുള്ളത് അത് അതിമനോഹരമായിരുന്നു. പാട്ടുപാടി വാനം പാടിയെപ്പോലെ പാട്ടുപാടി നടന്നിരുന്ന അജ്ഞ, അജ്ഞനൊരു ബാൻഡിൻ്റെ ഭാഗമായപ്പോഴേക്ക് അതിനോട് സംസാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ഒരു ബാൻഡിൻ്റെ ഭാഗമാകുന്നത്, മിനിസ്ട്രി ഉണ്ടല്ലോ. അത് അജ്ഞന പറഞ്ഞത് കർത്താവ് എന്നെ വിളിക്കുന്നു, ഒരു ബാൻഡിൻ്റെ ഭാഗമാകുമ്പോഴാണ് മറ്റു ക്രൈസ്തവരോട് മറ്റിടങ്ങളിൽ, അത് പാർക്കിലാകാം, അത് ചില ഹൈവേസിലാകാം, അവിടേക്ക് പോയി പാട്ടുപാടി ക്രിസ്തുവിനെ കൊടുക്കാൻ, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ, ക്രിസ്തുവിന് എന്നും കൊടുക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് പാട്ടുപാടൽ അവൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു വേദിയാക്കി, അതും അവസാനം വരെ അവൾ തുടർന്നു, പാട്ട് നിർത്തിയില്ല. എസ് എച്ചിൽ അവൾ ഒരു പ്രേക്ഷിത മുഖമായിരുന്നു, ജീസസ്യത്തിൻ്റെ നല്ല അയൽക്കാരൻ, ഒരു പ്രേക്ഷിത മുഖം. മനോഹരമായിട്ട് എസ് എച്ച് കോളേജിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തു, അതെവിടെയും ചെയ്തിട്ടുണ്ട് അവൾ. പക്ഷെ അവിടെ അതിനുള്ള അവസരങ്ങൾ ഒത്തിരി ഒരുങ്ങി പല രൂപത്തിൽ, അത് ലുലുവിലേക്കുള്ള പാവപ്പെട്ടതിനെ കൊണ്ടുള്ള യാത്രയാകാം, മെട്രോയിലുള്ള യാത്രയാകാം, പ്രളയ സമയത്ത് ചെല്ലാനത്തേക്കുള്ള യാത്രയാകാം, കോളേജിൻ്റെ അകത്ത് വിളിച്ചിരുത്തി കുട്ടികളെ പഠിപ്പിച്ചതാകാം, പല പലരോടും ചേർന്ന് അതിനെല്ലായിടത്തും ഉണ്ടായിരുന്നു. ചിലപ്പോഴെങ്കിൽ ലീഡർഷിപ്പെടുത്ത് മറ്റൊരാകുമ്പോൾ അതിനെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച് ഒത്തിരി പേർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ, ആ പ്രേക്ഷിത മുഖം, സഭയുടെ പ്രേക്ഷിത മുഖം, നല്ല അയൽക്കാരൻ്റെ മുഖം കാണിച്ചു കൊടുത്ത ഒരു അജ്ഞയാണ്. പല പ്രാവശ്യം അജ്ഞയുടെ അവസാന നാളുകളിൽ കൂടെ നടക്കാൻ സാധിച്ചിരുന്നു. വേദനയുടെ നാളുകളിൽ ഒരിക്കൽ പോലും പുഞ്ചിരി മുഖത്തുനിന്ന് മാറാതെ പുഞ്ചിരിച്ചുകൊണ്ട് യേശുവിനെക്കുറിച്ച് പ്രഘോഷിച്ചിരുന്ന ഒരു അജ്ഞയാണ് കാണാൻ. ചോദിച്ചപ്പോഴൊക്കെ യേശു എനിക്കെല്ലാം തരുന്നുണ്ട്, എൻ്റെ ചുറ്റും അച്ഛന്മാരുണ്ട്, എൻ്റെ ചുറ്റും എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, എനിക്ക് എവിടെ പോകണമെങ്കിലും ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ദൈവം മാലകമരായിക്കുന്നുണ്ട്. വളരെ പുഞ്ചിരിയോടെ ഒരിക്കൽ പോലും മറുത്തു പറയാതെ മനസ്സിൽ വരുന്ന ഒരു വിശുദ്ധരുടെ ജീവിത ചിന്ത ഇതാണ്. ഒരു വിശുദ്ധി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കൂടെ ആ വിശ്വാസ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ പുണ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അജ്ഞയുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥയിലും പുഞ്ചിരിച്ചു കൊണ്ട് നടന്ന അജ്ഞ ഈ വേദന നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും വിശ്വാസം കൈവിടിയാതെ നല്ല ഓട്ടം ഓടിയെന്നാണ് പറഞ്ഞത്. നല്ല ഓട്ടം ഓടിച്ചെടുക്കണം, വിശ്വാസം കാത്തു സൂക്ഷിച്ചു, പ്രത്യാശ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടില്ല. ഐസിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ യേശുവിൻ്റെ സഹനദാസനെ കുറിച്ച് പറയുമ്പോഴൊക്കെ വിരൂപമാകുന്ന മുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഹനത്തിൽ അജ്ഞയുടെ മുഖവും നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ മുറിയിലടച്ചിരിക്കാതെ ആ സമയത്തും അല്പം കാഴ്ച നഷ്ടപ്പെടുമ്പോഴും സംസാരിക്കാൻ വയ്യാത്തപ്പോഴും കേൾവി നഷ്ടപ്പെട്ടപ്പോഴും ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാതായി തീരുമ്പോഴും അതും പൊതിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന രജനയുണ്ട്. ഒരു വലിയ വിശ്വാസത്തിൻ്റെ യാത്ര നടത്തിയ അജ്ഞ, കുർബാനയെ പ്രണയിച്ച അജ്ഞ, കുർബാനയിലുള്ള ക്രിസ്തുവിനെ പ്രണയിച്ച അജ്ഞ, അത് അവസാന നിമിഷം വരെ കുർബാന സ്വീകരിച്ച കർത്താവിൽ ജീവൻ പൊഴിഞ്ഞ അജ്ഞയെക്കുറിച്ചാണ് ഞങ്ങൾക്കൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ അജ്ഞയെക്കുറിച്ച് ഓർക്കുമ്പോൾ
2010 മുതൽ 2022 വരെ ജീസസ് കുടുംബത്തോടൊപ്പം അതിമനോഹരമായിട്ട് ജീസസ് കുടുംബത്തിൻ്റെ എല്ലാ മിനിസ്ട്രികളിലും ആ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന് യേശുവിനെ പ്രഘോഷിച്ച ഒത്തിരി പേരെ പ്രോത്സാഹിപ്പിച്ച അജ്ഞാത യാത്ര രീതിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.